Hi friends, Aika's Kitchen Lake, Ella Varkum Sagadam. Nan in the carrot pola recipe item another, very tasty, nulla soft to mitula, carrot pola anide. Iduvale, Ella Varun, Undaki Nakana, Easter Petal, Matula Varkum Woody Sherry, Rodkan Markerde. In end a video, Arangilum, subscribe via the Karna Vrindingil, on the subscribe via the support tena. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പിന്റെ അടുത്ത് കാരറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പിൽ അളന്ന് കാണിക്കുന്നത് രണ്ട് കാരറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അളവ് ശരിക്കും മനസ്സിലാവില്ല ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കൂടിപ്പോയാലൊന്നും പ്രശ്നമില്ല വേവിച്ചെടുത്തിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിലിപ്പം വെള്ളമൊന്നും ഇല്ല അധികമായിട്ടൊന്നുമില്ല ഉണ്ടെങ്കിൽ അത് ഒഴിവായി കളയാം ഇതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം കാരറ്റ് നിങ്ങൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളെ കാരറ്റ് പോളയുടെ മേലെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് കാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഗാർണിഷിന് വേണ്ടി മാത്രമല്ല നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ മേലെ ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം കണ്ടില്ല ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും കറക്റ്റ് ഒരു ഇതിൽ കിട്ടില്ല ഒരു പച്ച ചവ മാറി കിട്ടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കാരറ്റ് ഇവിടെ ചൂടൊക്കെ അറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിവാക്കിയിട്ട് വേണേൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ചെറിയ ചാറിന് തന്നെ അരച്ചെടുക്കണം എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നാല് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത് മൊത്തത്തിൽ ഞാൻ അഞ്ച് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് ഒരു മുട്ട നമ്മൾ കാരറ്റിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഹൈയിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഹൈയിലിട്ടിട്ട് തന്നെ ഇനി നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്യണം ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച കാരറ്റ് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ കുറേ സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരറ്റെല്ലാം കൂടി ഒന്ന് മിക്സാകുന്നത് വരെ സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മളെ കാരറ്റ് ഇവിടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂണും മൈദപ്പൊടിയും പിന്നെ 5 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറുമാണ് ഇതിലേക്ക് ഞാൻ മിൽക്ക് പൗഡർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് മൈദയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ മിക്സാക്കി എടുക്കണം 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണിത് ഇത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കുത്തി അങ്ങോട്ട് ഇളക്കരുത് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ തീയിൽ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കണം ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം
ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. വളരെ ലോയിൽ വെക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒന്ന് ആറി വരും. ആ സമയത്ത് വേണം നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരറ്റ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിവിടെ അടച്ച് വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കണം അത് മേലെ ആറി വന്നിട്ടുണ്ടോ എന്ന്. ചെറുതായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം അങ്ങ് ക്യാരറ്റ് താണു പോകാത്ത തരത്തിൽ ആയി വരുമ്പോൾ, എനിക്കിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതിൻ്റെ മേലെ പതുക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതങ്ങ് താഴ്ന്നു പോകും. ഇനി ഇതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കണം. ഓരോരുത്തരുടെ അടുപ്പിലും കത്തലിൽ വ്യത്യാസം വരാം. നിങ്ങൾ കുത്തി നോക്കിയിട്ട് വേവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എനിക്കിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് റെഡിയാക്കി. ക്യാരറ്റ് മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് റെഡിയാകാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ എനിക്കിവിടെ 20 മിനിറ്റ് 25 മിനിറ്റിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. നമ്മളെ ക്യാരറ്റ് പോളയുടെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. നമ്മളെ ക്യാരറ്റ് പോളയുടെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കണേ. ഇനി നമുക്ക് നമ്മളെ ക്യാരറ്റ് പോള ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ക്യാരറ്റ് പോളയാണിത്. എന്തായാലും ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അള്ളാ നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.